ഒരിക്കലും ഒരാളെയും കടിക്കാത്ത പാമ്പ് ഏതാണ്? വേറെ പല പാമ്പിനെ നിങ്ങൾ കണ്ട് കാണും. ഏയ് അതല്ല ഇത്, അതായത് ഒരിക്കലും ഒരാളെയും കടിക്കാത്ത കൊത്താത്ത പാമ്പ് ഏത് എന്നുള്ളതാണ് കഴിഞ്ഞ പ്രസുള്ള ചോദ്യം. ഉത്തരം ചത്ത പാമ്പാണ്. ചത്ത പാമ്പ് ആരെ കടിക്കാൻ, ആരെ കൊത്താൻ? അതിന് മുന്നേ കൊത്തുവോ കടിക്കുകയൊക്കെ ചെയ്യും, പക്ഷേ ചത്ത പാമ്പ് ഒരിക്കലും ഒരാളെയും കടിക്കത്തില്ല, കൊത്തത്തില്ല. അപ്പം ഒരിക്കലും കടിക്കാത്തതും കൊത്താത്തതുമായ പാമ്പ് ചത്ത പാമ്പ്. പലതും കത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മൃഗം ഏത് എന്നാണ് ചോദ്യം. ഉത്തരം കരിയാണ്, കരി. അതായത് ആന. പലതും കത്തിക്കഴിഞ്ഞാൽ എന്താ കരിയാ ഉണ്ടാകും അല്ലേ. ഈ കരി എന്ന് പറയുന്നത് ആന, ആനയുടെ പര്യായ പദമാണ് കരി. കരി കരി എന്ന് പറയും. കരിവീരൻ, ഗജവീരൻ എന്നൊക്കെ പറഞ്ഞൊരു കരിവീരൻ. കരി എന്ന് പറഞ്ഞാൽ ആന. കത്തി പലതും കത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്നതാണ് കരി. കരി എന്ന് പറഞ്ഞാൽ ആന. അപ്പം പലതും കത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മൃഗം ആന. ആന ഇംഗ്ലീഷിലെ ഒരു വാക്ക്. പിന്നെ നമ്മുടെ പല സ്ഥലത്തും കാണുന്ന ഒരു മരത്തിൻ്റെ പേര്. പിന്നെ ഒരു ആരാധന മൂർത്തിയുടെ പേര്. ഇത് മൂന്നും ചേർന്നാൽ ചില ആളുകൾക്കുള്ള പേര്. എങ്കിലേതാണ് പേര്? അതായത് ഇംഗ്ലീഷിലെ ഒരു വാക്ക്, നമ്മുടെ നാട്ടും പുറത്ത് കാണുന്ന പല സ്ഥലങ്ങളും കാണുന്ന ഒരു മരത്തിൻ്റെ പേര്, പിന്നെ ഒരു ആരാധന മൂർത്തിയുടെ പേര്. ഇത് മൂന്നും ചേർന്നാൽ ചില ആളുകൾക്കുള്ള പേരാണ്. എങ്കിലെന്താണ് പേര് എന്നാണ്. ഉത്തരം ഗോപാലകൃഷ്ണൻ എന്നാണ്. ഗോ എന്ന് പറയുന്ന ഇംഗ്ലീഷിലെ വാക്കാണ്. ഗോ ഗോ എന്ന് പോവുക. പാല എന്ന് പറയുന്നത് ഒരു മരമാണ്, പാലമരം. പ്രേതങ്ങളൊക്കെ വണ്ടി ഇരിക്കുന്നു എന്നൊക്കെ പറയുന്ന നിൽക്കുന്നു, പാലമരം. ഗോപാല. പിന്നെ കൃഷ്ണൻ, കൃഷ്ണൻ എന്ന് പറയുന്ന ആരാധന മൂർത്തിയാണ്. അത് മൂന്നും ചേർന്നാണ് ഗോ പാല കൃഷ്ണൻ. ഗോ എന്ന് പറഞ്ഞ ഇംഗ്ലീഷിലെ വാക്കാണ്. പാല എന്ന് പറഞ്ഞാൽ ഒരു മരമാണ്. കൃഷ്ണൻ എന്ന് പറയുന്നത് ഒരു ആരാധന മൂർത്തിയാണ്. ഇത് മൂന്നും ചേർന്നാണ് ചില ആൾക്കുള്ള പേരാണ് ഗോപാലകൃഷ്ണൻ അല്ലേ. നമ്മുടെ ദിലീപിൻ്റെ പേര് യഥാർത്ഥ പേര് അങ്ങനെയല്ലേ, ഗോപാലകൃഷ്ണൻ അല്ലേ. അപ്പോൾ എന്തായാലും ഉത്തരം ഗോപാലകൃഷ്ണനാണ്. നമ്മൾ ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞാൽ നമ്മൾ പറയും ഭക്ഷണം മതി എന്ന് പറയും അല്ലേ. മതി മതി എന്ന് പറയും. എന്ത് ഭക്ഷണം ആയിക്കാം, നമുക്ക് വയറ് നിറഞ്ഞാൽ മതി, എനിക്ക് വേണ്ട, മതിയായി എന്ന് പറയും. പക്ഷേ അതായത് ഒരിക്കലും മതിയാവാത്ത, അതായത് പലർക്കും സഹായം ചെയ്യുന്ന മതി ഏത് എന്നാണ് ചോദ്യം. പലർക്കും സഹായകമാകുന്ന മതി ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ഉദാരമതിയാണ്. ഉദാരമതി എന്ന് പറഞ്ഞാൽ നമുക്ക് സഹായം ചെയ്യുന്ന, നമുക്ക് ഉപകാരം ചെയ്യുന്ന ആളെയാണ് നമ്മൾ ഉദാരമതി, ഉദാരമതി എന്ന് പറയുന്നത്. അപ്പം പലർക്കും ആശ്വാസമേകുന്ന മതിയാണ് ഉദാരമതി. പലതും കത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രവൃത്തി ഏതാണ്, മോശമായ പ്രവൃത്തി ഏതാണ്? പലതും കത്തിക്കഴിഞ്ഞാൽ മോശമായ പ്രവൃത്തി ഏത് എന്നാണ് ചോദ്യം. ഉത്തരം മറ്റൊന്നുമല്ല, പലതും കത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്നതാണ് ചാരമാണ്. ഈ ചാരപ്രവൃത്തി എന്ന് പറയുന്നത് വളരെ മോശമായ കാര്യമാണ്. സ്വന്തം രാജ്യത്തേക്ക് ഒറ്റുകൊടുക്കുക അല്ലേ, ചാരപ്രവൃത്തി ചെയ്യാൻ നമ്മൾ ഒറ്റുകൊടുക്കുക എന്ന് പറയും. അതാണ്. അങ്ങനെ ചാരപ്രവൃത്തി കേസിൽ ഒരുപാട് ആൾക്കാർ അകത്ത് കിടക്കുന്നുണ്ട്, ഇപ്പം കിടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതായത് ചോദ്യം ഇതായിരുന്നു, പലതും കത്തിക്കഴിഞ്ഞുണ്ടാകുന്ന മോശമായ പ്രവൃത്തി ഏത്? ഉത്തരം ചാരപ്രവൃത്തിയാണ്. കത്തിക്കഴിഞ്ഞുണ്ടാകുന്ന ചാരമാണ്. ചാരത്തിലൂടെ പ്രവൃത്തി കഴിഞ്ഞാൽ ചാരപ്രവൃത്തി. ആരും ചെയ്യാതിരിക്കുക.